നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഒമാനിൽ 42 വിദേശ നിക്ഷേപകർക്ക് ദീർഘകാല റെസിഡൻസി വിസ ലഭിച്ചു. 17 പേർക്ക് 10 വർഷത്തേക്കുള്ള വിസയും 25 പേർക്ക് 5 വർഷത്തേക്കുള്ള റെസിഡൻസി വിസയുമാണ് ഒമാൻ സർക്കാർ അനുവദിച്ചത്. ഒമാനിലെ 334 പെട്രോൾ പമ്പുകളിൽ വ്യവസായ മന്ത്രാലയം പരിശോധന നടത്തി. പമ്പുകളിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനാണ് മന്ത്രാലയം പരിശോധന നടത്തുവാൻ തീരുമാനിച്ചത്. ടയറുകളിൽ എയർ ഫില്ലിംഗ് നടത്തുന്നതിനുള്ള സംവിധാനം, വൃത്തിയുള്ള ശുചിമുറികൾ, ഷോപ്പിംഗിനുള്ള സ്റ്റോറുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത 45 പമ്പുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ദോഫാർ ഗവർണറേറ്റിൽ ആൾമാറാട്ടം നടത്തി പണം മോഷ്ടിച്ചയാളെ റോയൽമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലം പ്രയോഗിച്ച് ATMൽ നിന്ന് പണമെടുപ്പിച്ച ശേഷം പണവുമായി രക്ഷപ്പെട്ട ഇയാളെ ROP പിന്നീട് അന്വേഷണത്തിലൂടെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒമാനിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 2087 കോവിഡ് കേസുകൾ പുതിയതായി സ്ഥിരീകരിച്ചു. 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.